18 അടവും പയറ്റിട്ടും ബി ജെ പിക്ക് വേരൂർപ്പിക്കാൻ പറ്റാത്ത സംസ്ഥാനമാണ് തെലുങ്കാന. തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം കൂടിയാണ് തെലുങ്കാന. കുറച്ചു ദിവസങ്ങളായി തെലുങ്കാന ദേശീയ മാധ്യമങ്ങളിൽ നിറയുകയാണ്, പ്രത്യേകിച്ച് ഹൈദരാബാദ്. മുസ്ലിം ഭൂരിപക്ഷമുള്ള ഹൈദരാബാദിൽ നിന്നുള്ള വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ അവരുടെ പ്രൈം ടൈം ചർച്ചകളായി ആഘോഷിക്കുമ്പോൾ ഒന്നുറപ്പിക്കാം, തെലുങ്കാനയ്ക്ക് കാര്യമായി എന്തോ പണി വരാൻ പോകുന്നുണ്ട് എന്നത്. സംഗതി നേരാണ്. കുറച്ചു ദിവസം മുമ്പ് ബി ജെ പി എം എൽ എ രാജാസിംഗ് പ്രവാചകൻ മുഹമ്മദ് നബിക്കെതിരെ പരാമർശം നടത്തിയിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് ഇദ്ദേഹത്തെ അറസ്റ്റും ചെയ്തു. എന്നാൽ പെട്ടെന്ന് തന്നെ ജാമ്യത്തിലിറങ്ങിയ ഇയാൾക്കെതിരെ വീണ്ടും ഹൈദരാബാദിൽ വൻ പ്രതിഷേധം ആരംഭിച്ചു. തുടർന്ന് ഇയാളെ വീണ്ടും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും ദേശീയ മാധ്യമങ്ങളിൽ അത്ര വലിയ വാർത്തയായിരുന്നില്ല. ഇയാൾക്കെതിരെയുള്ള പ്രതിഷേധത്തിന് സയ്യിദ് അബ്ദാഹു കഷാഫ് എന്ന ഹൈദരാബാദുകാരനായ സ്വയം പ്രഖ്യാപിത സോഷ്യൽ വർക്കർ പറഞ്ഞ ഒരു മുദ്രാവാക്യമാണ് ഇന്ന് ദേശീയ മാധ്യമങ്ങൾ, കേരളത്തിൽ നോക്കിയാൽ ജനം ടി വി പോലുള്ള ബി ജെ പി വളർത്തുന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് മുദ്രാവാക്യമെന്നാൽ പ്രകോപനം സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. പ്രവാചക നിന്ദ നടത്തുന്നവരുടെ തലവെട്ടിക്കളയുമെന്നാണ് ഇയാൾ പ്രകോപനപരമായി പ്രതികരിച്ചത്. അത് എത്രത്തോളം മറ്റു മതസ്ഥരിൽ അസ്വസ്ഥത ഉണ്ടാക്കുമെന്ന് ധ്രുവീകരണ രാഷ്ട്രീയം നടത്തുന്ന ബി ജെ പിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രഖ്യാപനത്തെ അവർ നന്നായി ആഘോഷിക്കുകയാണ്. ഇപ്പോൾ ആ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല അറസ്റ്റിന് ശേഷം ഉള്ള ചെറുപ്പക്കാരന്റെ പ്രതികരണവും വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുകയാണ്. കൊലവിളി മുദ്രാവാക്യം മുഴക്കിയത് തെറ്റായി തോന്നുന്നില്ലെന്നായിരുന്നു അറസ്റ്റിന് പിന്നാലെ സയ്യിദിന്റെ പ്രതികരണം. പ്രതിഷേധം എന്നോണമാണ് മുദ്രാവാക്യം മുഴക്കിയത്. ഇതിൽ ഭരണഘടനാ വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. പ്രവാചകനെതിരെ സംസാരിക്കുന്നവർക്കെല്ലാം എതിരെ ഇത് തന്നെ ആവർത്തിക്കും. ഇതാണ് തങ്ങളുടെ മതവിശ്വാസം. ഹൈദരാബാദ് മുഴുവനും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും സയ്യിദ് പ്രതികരിച്ചു. ഹൈദരാബാദ് തങ്ങളുടെ കൈവശമാണെന്ന് പറയുന്നതിലെ സൈക്കോളജി വ്യക്തമായി അറിയാവുന്ന ബി ജെ പി കരുക്കൾ നീക്കുകയാണ് ശക്തമായി തന്നെ. ഇതിലെ വേറൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ സയ്യിദ് തന്നെ തന്റെ ഫേസ്ബുക്ക് പേജിൽ ദേശീയ മാധ്യമങ്ങളിൽ ഇതേ ചൊല്ലി നടക്കുന്ന വാർത്തകൾ മുഴുവൻ ഷെയർ ചെയ്യുകയാണ്. ഹൈദരാബാദ് എന്ന നഗരം മുസ്ലിം ഭൂരിപക്ഷമുള്ള നഗരങ്ങളിൽ ഒന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു പ്രശ്നം വന്നാൽ അത് ആന്ധ്രാപ്രദേശ് മുഴുവൻ ആളിക്കത്തിക്കുവാനുള്ള തന്ത്രം ബി ജെ പിക്ക് എളുപ്പമാകും. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്രീയത്തിൽ ഇപ്പോഴുള്ള ഗവൺമെന്റിന്റെ തന്ത്രപരമായ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ അധികം വൈകാതെ തന്നെ ആന്ധ്രാപ്രദേശ് ബി ജെ പി കൈവെള്ളയിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു ശരാശരി മതവിശ്വാസിയിൽ ഏതൊക്കെ തരത്തിൽ മുറിവുകൾ ഉണ്ടാക്കാമെന്നും ആ മുറിവിനെ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമായ വിധത്തിൽ ആളിക്കത്തിക്കാമെന്നും ബി ജെ പിക്ക് അറിയാവുന്ന പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ത്യയിൽ ഇന്ന് അറിയില്ല.